എൻ്റെ പൊന്നൂന്നോ, പൊളി, എന്ത് ഹെയർ സ്റ്റൈലോ? സുന്ദരിയാണല്ലോ. ആണോ, ഞാൻ സുന്ദരിയാണോ എന്നിട്ട് എല്ലാവരും പറയുമല്ലോ എന്നെ കാണാൻ കൊള്ളൂല, നീ ഫിൽട്ടർ ഇട്ടിട്ടിരിക്കുന്നല്ലേ, നീ കോക്കാച്ചി ആയതുകൊണ്ടല്ലേ ഫിൽട്ടർ ഇടുന്നതെന്നൊക്കെ പറയൂല്ലോ എന്നോട്. എന്താ അങ്ങനെ പറയുന്ന അപ്പം ആൾക്കാർ? ഞാൻ കോക്കാച്ചിനെ പോലെ ഇരിക്കുന്നേ, നീ ഫിൽട്ടർ ഇട്ടല്ലേ വലിയ ആളാവണേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ എന്നോട്. എന്താ അങ്ങനെ ചോദിക്കുന്നേ? എന്താ അപ്പം അങ്ങനെ ചോദിക്കുക? ഞാൻ പോവാറുണ്ട്, ജിമ്മിൽ പോവാറുണ്ട്. ഞാൻ പോവാറില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ, ജിമ്മിലൊന്നും പോകുന്നില്ല ഞാൻ. ഞാൻ സ്വതവേ ഇങ്ങനെ തന്നെയാണ്. 143 ബ്ലോക്ക് ചെയ്യാൻ പോവാം. നല്ല രീതിയിൽ മെസ്സേജ് അയക്കും, വീണ്ടും കുറഞ്ഞു വരും, പിന്നെ നല്ല രീതിയിൽ. അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യണം, എന്നോട് പിണങ്ങരുതേ. ഓക്കെ, നീ വെക്കൂ. മര്യാദയ്ക്ക് ഇത്രയും നേരം ഞാൻ എൻ്റെ ലൈവിൽ അവനെ ഇരുത്തി, അപ്പോൾ അവനെ വേണ്ടാത്ത വർത്തമാനങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊടുക്കും, അപ്പം ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തു അല്ലേ. ചേച്ചിൻ്റെ മസിൽ കണ്ട് ചോദിച്ചായിരിക്കും, ഫുഡ് കഴിച്ചോ? നൈസ് സൈസ്. ഓക്കെ, താങ്ക് യു. ഇനി എന്ത് പറഞ്ഞാലും താങ്ക് യു പറയും, അത്രയേ ഉള്ളൂ. ഇനി ഒന്നും തല്ലുകൂടാൻ പോകില്ല, എല്ലാവരോടും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതേ ഇപ്പം നടക്കൂ. എനിക്ക് 65 വയസ്സായി. അതേ മുത്തെ, കപ്പളങ്ങയാണ്. എന്തേ, കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ കപ്പളങ്ങ ആയതിൽ. ഒത്തിരി വിഷമായ ഞാൻ കപ്പളങ്ങ വെച്ചിട്ട്. നിങ്ങൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ വരുമ്പോൾ ഒരു പെണ്ണിനോട് വന്നിട്ട് 46 50 കപ്പളങ്ങയാണോ പപ്പായയാണോ എന്ന് ചോദിക്കാതെ അവരുടെ വിശേഷങ്ങൾ, നിങ്ങൾ എവിടാണ് എന്താണ് അതൊക്കെ ഒന്ന് ചോദിച്ച് ചുമ്മാ ഈ മനുഷ്യനെ ഇറിറ്റേറ്റ് ആക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തിനു ചോദിക്കണം നിങ്ങൾ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിക്കും, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുവല്ലേ. അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? മര്യാദയിൽ സംസാരിച്ചാൽ മര്യാദയ്ക്ക് സംസാരിച്ച് പോവാം. എന്തോന്നാണ് അപ്പം അത്? എന്നെ കൂടെ വെറുതെ എൻ്റെ വായിലിരുന്ന് ചീത്ത കേൾപ്പിക്കരുത് നിങ്ങളെ. ഒരാളെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കേണ്ടി വരും, അതാണ് ഞാൻ പറയുന്നത്. ഒരു മര്യാദ വേണ്ടടോ? ഇനി ഇവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ജനിച്ച അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പാവങ്ങൾ, അവർക്കൊന്നും അറിയില്ല. അവർ ജനിച്ചു വളർന്ന ജീവിതവും ജീവിത സാഹചര്യവും കുടുംബമാണ് ഇവരെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവരൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷേ ഇവർ വന്ന വഴി, ജനിച്ച വഴി, വളർന്ന വഴി, സാഹചര്യം, ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് പറയിപ്പിച്ച് പാവങ്ങൾ. ചേച്ചി നിങ്ങളോട് ക്ഷമിച്ചു ൂട്ടാ, നിങ്ങൾക്ക് ബുദ്ധിയും വിവരം ഇല്ലാത്തതുകൊണ്ടല്ല. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞു വിട്ടതോ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചു വന്ന രീതിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം, ഇതൊക്കെ ആവാം. മനസ്സിലായോ? നമ്മൾ എന്ത് പറയുന്നു, എന്ത് പഠിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, അത് നമ്മുടെ തെറ്റല്ല, നമ്മുടെ വീട്ടുകാരുടെ തെറ്റാ. ഒരാൾ നന്നായി ജീവിച്ചാൽ അവരെ ആ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അപ്പനും അമ്മയ്ക്കുമാണ് അതിൻ്റെ ക്രെഡിറ്റ്. കണ്ടോ, അവനെ നോക്കുക, അവൻ എത്ര ഡീസൻ്റാന്ന് പറയുമ്പോൾ അവനേക്കാളും ഉയരുന്ന അവരുടെ പേരൻസാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഈ വഴി വൃത്തികെട്ട വാക്കുകൾ ഇടുമ്പോൾ നിങ്ങൾക്കല്ല കുഴപ്പം, നിങ്ങളുടെ പേരൻസിനാണ് കുഴപ്പം. ഞാൻ ആരെയും അറിയില്ല. എന്നെ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഇപ്പം ഇത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി നമ്മളുണ്ടാക്കും. ദൈവം കൊടുക്കുന്നതല്ലേ ഓരോരുത്തർക്ക് ഓരോ ബോഡി ഷേപ്പ്. അതിപ്പോൾ എനിക്ക് കളിയാക്കേണ്ട കാര്യം എന്താണ്? മെലിഞ്ഞ ആൾക്കാരുണ്ട്, വണ്ണമുള്ള ആൾക്കാരുണ്ട്, രണ്ടും ഇതായിട്ടുള്ള, അതൊക്കെ നമ്മുടെ കുറ്റമാണോ? മര്യാദക്കിരുന്ന കുറ്റം, ഡ്രസ്സ് പോയ കുറ്റം, ആ ഡ്രസ്സ് ഇട്ട കുറ്റം, തുണി എന്തൊക്കെയാണ്? ഞാൻ ആദ്യമൊക്കെ വെറുതെ വിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെയും വന്നിങ്ങനെ പറയുമ്പോൾ എന്താ, നമ്മൾ മനുഷ്യന്മാരില്ലേ? വിട്ട് കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ നല്ല രസമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ബാഡ് കമൻറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സുഖമാണ്. നമുക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ അറിയില്ല. നിങ്ങളെപ്പറ്റി അങ്ങനെ പറയണം, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. രണ്ട് കൈ കട്ടിയാലോ? അപ്പം ഞാൻ എന്താതോ അവർ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടിരിക്കണോ? ഞാൻ തെറിയും ചീത്ത ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു എന്തെങ്കിലും ഒരു മോശം വാക്ക് ഞാൻ പറഞ്ഞോ? എനിക്ക് ദേഷ്യം വന്നതല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും റെക്സ്പെക്റ്റ് ചെയ്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചത് അവരോട് പറയും, പറഞ്ഞിരിക്കും. അല്ലാണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് പോകില്ല. അത് ആരായാലും റിയൽ ലൈഫിലായാലും ആരെന്തേലും പറഞ്ഞു ഞാൻ ഉടനെ അവരോട് ചോദിക്കും. അതെൻ്റെ ഒരു 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 നെഗറ്റീവ് മൈനസ് പോയിൻ്റാണത്. സത്യം ആരെ പറഞ്ഞത്? രാജീവ്. ആ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ വായോട് വെച്ച് അവർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഒരു പെണ്ണ് ഒരു പെണ്ണിനെ പറ്റി നന്നായിട്ട് ആരും കുറ്റം പറയാം, നല്ല രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കും. ആ ഭാര്യ ഇപ്പം ഒരു ഹസ്ബൻഡ് എന്നിട്ട് വൈഫിനോട് ചോദിക്കും, എടീ ഇങ്ങനെ ആ പെണ്ണിങ്ങ, അപ്പം അവൾ ആ നല്ല രീതിയിൽ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പലർക്കും പല രീതിയിലാണ് ബോഡി ഷേപ്പ്, പലർക്കും അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം നമ്മൾ മൈൻഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാകും.
അസൂയൊന്നും അല്ല, എന്നെ ചുമ്മാ കളിയാക്കാൻ വേണ്ടി ഇഷ്ടമായി ചേച്ചിയുടെ സ്വഭാവം. മിക്കവാറും നിനക്ക് പ്രഷർ കൂറും. ആംബുലൻസ് വിളിക്കേണ്ട വരുമോ? ഷക്കീല. ആ അതെ, ഞാൻ ഷക്കീലയാണ്. എന്തിയേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഷക്കീല ആയതിൽ? എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ഷക്കീല ആയതിൽ കേട്ടോ മുത്തെ. അങ്ങനെയെങ്കിലും നീ ഷക്കീലനെ വെച്ച് എന്നെ കമ്പയർ ചെയ്തല്ലോ. മതി പാടുക മറ്റിട്ടവർക്ക് എൻ്റെ വായിലിരിക്കുന്ന ചീത്ത കേട്ടപ്പോൾ അവർക്ക് പോകാറായി. സുഖമായിട്ട് പോണു മുത്തേ, സന്തോഷം. ചേച്ചി മുത്തെന്താ പോവാ, വരട്ടെ മിനിമോളെ ഇവിടെ നാട്ടിൽ. ഞാൻ നാട്ടിൽ അങ്ങനെയൊക്കെ ചോദിക്കുക, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സുഖം, ഒരു മനസ്സുകൾ. ഞാൻ കോഴിക്കാടാണ്, കോഴിക്കോട് പേരാമ്പ്രയാണ്, പേരാമ്പ്ര ചക്കട്ടവാറയാണ്, അതിനപ്പുറം പറയത്തില്ല. ഓക്കെ, ഞാനിവിടെ കുവയിലാണ്, ഹവല്ലിയിലാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ റൂം സാൽമിയയിലാണ്. അതിനെന്താണ് ടൈറ്റ് ഉടുപ്പാണെങ്കിൽ എന്താണ് കുഴപ്പം? നിങ്ങൾ എൻ്റെ ബോഡി എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഈ മണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കറിഞ്ഞ് ഇങ്ങനെ ചില കാര്യമില്ലല്ലോ അല്ലേ. കുറേ എന്തെന്നാ പറയുക, എനിക്കറിയില്ല. ദേഷ്യം വരുമ്പോൾ എനിക്കെന്താ പറയണ്ടെന്ന് പിടിച്ചില്ല. ജലീല് എനിക്കും അത് തന്നെയാണ് ചോദിക്കുള്ളൂ. ഇവരൊക്കെ ആദ്യമായിട്ടാണ്. അതൊന്നും അല്ല, ഇവർ നമ്മൾ അതായത് എൻ്റെ ലൈവിലൊക്കെ ഇരുന്ന് എന്ത് പറഞ്ഞാലും എന്തും ആവാമെന്നുള്ളത് അതുകൊണ്ട് പറയുന്നത്. ഇവരൊക്കെ എത്രയോ ലൈവിൽ എന്തെല്ലാം ആൾക്കാർ മോശം കമൻറ്റുകളും ആടുകളും ഉണ്ട്, അതിനൊന്നും ഒരു വിഷയമല്ല. നമ്മളിന്നിരുന്ന് നമ്മുടെ ഫ്രണ്ട് ചോദിക്കണം, അപ്പം അതിനെ വർണ്ണിക്കാണ്. ഇവർക്കൊന്നും വീട്ടിലൊന്ന് അമ്മയും പെങ്ങന്മാരും ഒന്നുമില്ലേ, എന്തോന്നിനും ഇങ്ങനെ പറയുന്നത്? ഒരു പരിചയമില്ലാത്ത ഒരു ലൈവിൽ പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടു, അതിനെ കടന്ന് ഇങ്ങനെ ബോഡി ഷെയർ ചെയ്യുക, അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരാളെ സങ്കടപ്പെടുത്തിട്ട് എന്ത് നേടാനാ? എന്തൊരു കഷ്ടം നോക്കണം. ഒരു നല്ല നമുക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്തെല്ലാം തരത്തിൽ നമ്മൾ ആൾക്കാർ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്നറിയോ? അങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തവർ എന്തിനാണ് നമ്മുടെ ലൈവിലേക്ക് വരുന്നതല്ലേ? നമ്മളെ ഇഷ്ടമുള്ളവർ വന്നാൽ പോരെ നമ്മുടെ ലൈവിൽ? ആരും വിളിക്കുന്നില്ലല്ലോ. ഞാൻ ഒരാളെയും വിളിക്കാറില്ല എൻ്റെ ലൈവിലേക്ക് വായോ, എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ ആരോടും പറയാറില്ല. ഇഷ്ടമുള്ളവർ വരിക, സംസാരിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. എന്നെ ആരും ലവ് ചെയ്യണ്ട, എനിക്കിഷ്ടമല്ല എന്നെ ലവ് ചെയ്യുന്നത്. എന്തിനാ എന്നെ ലവ് ചെയ്യാൻ വരുന്നത്? പ്രതികരിക്കാതിരിക്കണമെങ്കിൽ മിനിമം ഒന്നും കൂടെ ജനിക്കണം. വീട്ടിലേക്ക് ഇന്ന് അമ്മേനോട് ചെന്ന് ചോദിച്ചിട്ടു ആ മുത്തേനോട്, അമ്മേനോട് ചോദിക്കുക. അമ്മ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ഇങ്ങോട്ട് കേട്ടോ, നിനക്ക് നാണമുണ്ട് എൻ്റെ. ഇനി മേലിൽ നീ എൻ്റെ ലൈവിൽ വരുന്ന ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിന്നോട്. ഇനി എൻ്റെ ലൈവിൽ വരുന്ന എനിക്കൊന്ന് കാണണമല്ലോ പുറത്ത് കെട്ടവനെ. ഇനി എൻ്റെ ലൈവിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം നോക്കാം നാണം കെട്ടവൻ. വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നണേ മെസ്സേജ് കണ്ടിട്ട്. കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടു ആണുങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ട്. ആ റൂമിൽ വാറ്റുന്നുണ്ട്. എൻ്റെ പൊണ്ണ് തമ്പുരാനെ, എൻ്റെ വാക്കിനെ നിയന്ത്രിക്കണേ, എൻ്റെ വാക്കിനെ നിയന്ത്രിക്കണേ. പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ കലിപ്പ് വരും, ഞാൻ തന്നെ പറയാം. ബുദ്ധിമുട്ട് മിണ്ടാണ്ടിരിക്കട്ടെ വായ. എൻ്റെ വായി എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുള്ളൂ ഞാൻ ചിലപ്പോൾ പറഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുക. ആ പുതിയ അവതാരമല്ല, ഞാൻ പഴയ അവതാരം തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചതാണ് ഭൂമിയിൽ, ഇപ്പോൾ അവതരിച്ചതല്ല കേട്ടോ. ഒരു നീ ആയിരിക്കും ഇപ്പോൾ അവതാരകൻ, പുതിയ അവതാരം. പുതിയതല്ല, വർഷങ്ങളായിട്ട് ഭൂമിയിലുണ്ട്. ഇത്ര ഓടി വന്നിട്ട് ചോദിക്കുന്നു ഏതായി പുതിയ അവതാരം എന്ന്. എന്തൊരു മര്യാദയാണ് ഇവനൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്ന ജോലി? ഒരു പാട്ട് പാട്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല സത്യമായിട്ടും. കുറച്ചും കൂടെ വലിയ കണ്ണടയാണെങ്കിൽ 3 ദിവസം അടിയായിരുന്നു. അടിച്ചു പിടിച്ചിരിക്കുക. ചേച്ചിയുടെ സ്വരം ഡബ്ബിങ്ങിന് പറ്റിയതാണ്. ആണോ? അന്ന് തന്നെ ഞാൻ ഡബ്ബിങ്ങിന് ആരെയും വിളിച്ച് ഞാൻ പോയി ചിരിയാം. ഓക്കെ, ഞാനിനി ബാഡ് കമൻ്റ് കാണുന്നില്ല കേട്ടോ, അല്ല നോക്കുന്നില്ല. ചിരിക്കുക. ഞാനൊരു പൈലറ്റാണ്, ഞാനൊരു പൈലറ്റാണെന്നോ? ആ പൈലറ്റോ എൻ്റെ അമ്മ എനിക്ക്. അയ്യോ, നാളെ ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, ചേച്ചി റൂം വിഷയമാണ്. എന്ത്, ശോഭനയ്ക്ക് സ്വയം സ്വരം സെയിം, ശോഭനയുടെ സ്വരമാണ്. 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അച്ചോ, അത്ര വലിയ പനിയായിരുന്നു? എന്നിട്ടിപ്പോൾ മാറിയോ? ഓക്കെ, നന്നായിട്ട് സ്റ്റീം ചെയ്യുക, ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്യട്ടോ. ചേച്ചിയുടെ വായ കൊള്ളാം. എയർ ടിക്കറ്റ് ഓഫർ തരട്ടെ? ഓ, തന്നോളൂ.
സുഖമാണോ? സുഖം ജലസോഴം മാറില്ല. അതാ ഞാൻ പറഞ്ഞ നന്നായിട്ട് സ്റ്റീമൊക്കെ എടുക്കട്ടോ. സ്റ്റീം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും. വെള്ളവും നന്നായിട്ട് കുടിക്കുക. തണുത്ത വെള്ളം കുടിക്കണ്ട, വോം വാട്ടർ. ഓക്കെ, ഞാൻ കുവൈറ്റിൽ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാവോ? നിങ്ങളുടെ ഡോക്ടറാണ്, ഞാൻ ഡോക്ടറല്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ പറയില്ലേ വോം വാട്ടർ കുടിക്കുക, സ്റ്റീം എടുക്കുക, അതൊക്കെ നമ്മൾ സ്വാഭാവികം പറയുന്ന കാര്യമല്ലേ. ഏത് വീട് വെള്ളമാണ്? ബെനിയൻ കൊള്ളാം. ഓക്കെ, താങ്ക് യു. വെള്ളം അത് നമ്മുടെ ഫിഷ് ടാങ്കിൽ നിന്നുള്ള ഫിൽറ്ററിൻ്റെ വെള്ള ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ. വെള്ളം പോകുന്നതല്ല, ഇറങ്ങാൻ പോയി മുട്ടേ. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബായ്. ഒന്നുമില്ല മുത്തേ, ഒന്നുമില്ല, നത്തിങ്. മിനിമോൾ ഫാൻസ് ആൻഡ് ഓ, ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ. തന്നോളൂ ഗിഫ്റ്റ്. രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഞാൻ. ഗിഫ്റ്റ് തരുന്നവരോടൊന്നും വേണ്ടെന്ന് പറയത്തില്ല, ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങും. ടിക്ടോക്ക് ഗിഫ്റ്റല്ല, എനിക്കൊരു മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ മൊബൈൽ ഷോപ്പ്, മൊബൈൽ തന്നോളൂ. ചക്കരെ ഞാൻ വന്നു. നീ എവിടെ ആയിരുന്നു? നീ ആരാണ് മുത്തേ? എനിക്ക് മറന്നുപോയല്ലോ.